ഷമീർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ വിധിക്ക് മുമ്പിൽ പകച്ചു നിന്ന് വല്ലാത്ത പ്രയാസം അനുഭവപ്പെട്ടപ്പോ 29 വയസ്സ് മാത്രം പ്രായമുള്ള ആ പ്രിയപ്പെട്ടവൻ, ഒരുപാട് ജീവിതം ബാക്കിയുള്ള ആ പ്രിയപ്പെട്ടവൻ, ആ പ്രിയപ്പെട്ടവന്റെ സങ്കടം നമ്മുടെ മുമ്പിലേക്ക് വന്നപ്പോ നടപ്പുമ്പിൽ ഭാഗത്തെ പ്രിയപ്പെട്ട യുവാക്കളും കാരണവന്മാരും ആ പൊന്നുമോൻ എന്താക്കി, ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ പിടിച്ച്, ഇങ്ങനെ ചേർത്ത് പിടിച്ചപ്പോ കമ്മിറ്റി വിളിച്ചപ്പോ നടപ്പിലെ ആളുകൾ പങ്കെടുത്തു, ഷെയർ ചെയ്യാൻ പറഞ്ഞപ്പോ കാരണവന്മാർ ഓടി വന്നു, ഇത് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോ ഓടി വന്നു, ക്ലോസ് ചെയ്യാൻ സമയമെടുത്തപ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ ഉറക്കമൊഴിച്ച് ഓടി വന്നു. ഒരുപക്ഷെ നടപ്പുറമൂൽ ഭാഗത്തെ ഏതെങ്കിലും ഒരാൾ ആ പ്രിയപ്പെട്ടവൻ അങ്ങ് മരണത്തിലേക്ക് പോയിക്കോട്ടെ, ഞങ്ങളെ വീട്ടിലല്ലല്ലോ, ഞങ്ങളെ കുടുംബത്തിലല്ല, ഞങ്ങളെ മഹലിലല്ല, എന്റെ സംഘടനാ പ്രവർത്തകനല്ല, ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നവനല്ല, ഞങ്ങളെ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവനല്ല, അവൻ ബാംഗ്ലൂർ ജീവിതം നയിച്ചവനാ, ഞങ്ങളെ നാട്ടിൽ ഒരു ബന്ധവും ഇല്ലാത്തവനാ എന്ന് ഇവിടുത്തെ യുവാക്കളും ഇവിടുത്തെ കാരണവന്മാരും ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളും തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു സംവിധാനം ഇവിടെ നടക്കുമോ? നടക്കില്ല. നിങ്ങൾ മുന്നോട്ട് വന്നതുകൊണ്ട് ഇന്നെല്ലാം മാറ്റിവെച്ച് നോമ്പിന്റെ തിരക്കുകൾക്കിടയിലും ഈ പ്രിയപ്പെട്ട ആളുകൾ ഇവിടെ കൂടിയിരിക്കുന്നത് ഒരു നല്ല കാര്യമായതുകൊണ്ടാണ്. പ്രിയപ്പെട്ട ഷമീർ കെയാണ് ആയുരാരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. തടസ്സങ്ങൾ വരുമ്പോൾ നല്ല പ്രവർത്തനം നടത്തുന്ന ആർക്കും തടസ്സങ്ങൾ ഉണ്ടാവും. ഏത് കൊടുങ്കാറ്റ് എതിരെ വന്നാലും മനോധൈര്യം കൊണ്ട് അതിനെ നേരിടാൻ അദ്ദേഹത്തിന് സർവശക്തൻ കഴിവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുക. ഒരു മാലാക പോലെയാണ് നമ്മുടെ ഷമീർ ഖാൻ നമ്മുടെ ഇടയിൽ വധിക്കപ്പെട്ടത്. നല്ലൊരു പിന്നെ പ്രവർത്തനം, ഞാനതിങ്ങനെ കണ്ടിങ്ങനെ നിൽക്കുകയാണ് ഓരോന്നും. അദ്ദേഹം പറയുന്നത് നമുക്ക് യുവാക്കളും യുവതികളും ഒക്കെ വേണം, അത് നിങ്ങൾ ഉണ്ടാക്കി തന്നാൽ മതി, പണം നമുക്ക് ഉണ്ടാക്കാം. ഏതായാലും നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ പൈസ ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമ്മൾ വിജയിച്ചു. ഇനി നമുക്ക് വേണ്ടത് പ്രാർത്ഥനയാണ്. അത് പറഞ്ഞതുപോലെ പ്രാർത്ഥനയാണ്, ആ മകൻ നമ്മുടെ കൂടെ നടന്നുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവണം. നമ്മുടെ ഷമീർ ഖാൻ എങ്ങനെയാണ് ആദരിക്കേണ്ടത്, അതൊന്നുമല്ല, ഒരുപാട് എങ്ങനെ അഭിനന്ദിച്ചാലും എങ്ങനെ ആദരിച്ചാലും മതിയാവില്ല. എത്ര ദിവസം ഒരാത് അന്ന് തുടങ്ങി ഇതുവരെ ഇവിടെ നിന്ന് പോകാതെ നിന്നുകൊണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകി അദ്ദേഹത്തിനെ മുക്തകണ്ഠം പ്രശംസിക്കുന്ന പോകുന്ന സമയത്തും അവനവന്റെ സ്വന്തം പഞ്ചായത്തിൽ ഇതുപോലുള്ള അവസ്ഥകൾ വരുമ്പോ പല പഞ്ചായത്ത് പ്രസിഡന്റുമാരും കാണാറില്ല, ഈഗോ അടിച്ചു മാറിയിരുന്നു. എന്റെ പഞ്ചായത്തിൽ വന്ന് ഷമീറിനെ പോലെ ഒരു വരത്തൻ വന്നിട്ട് അങ്ങനെ ഫണ്ട് ഉണ്ടാക്കി ക്രെഡിറ്റ് കൊണ്ടുപോകണ്ട, ഞാനൊക്കെ ഇവിടെ നിൽക്കുന്ന സമയത്ത് അങ്ങനെ ആളാവണ്ട എന്നുള്ള നിലയ്ക്ക് പല ആളുകളൊക്കെ മാറിക്കാറുണ്ട്. പക്ഷേ ഞാൻ ഓമശ്ശേരി പഞ്ചായത്ത് കോൺഫറൻസ് റൂമിലേക്ക് വന്നപ്പോ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ ആദ്യം വയറ് മുന്നോട്ട് വരുന്നു, പിന്നെ ഒരു മനുഷ്യൻ വരുന്നു, ഒരു മനുഷ്യൻ ഇങ്ങനെ കോണി കയറി വന്ന് ഞാൻ ചോദിച്ചു ആരാ വെച്ചപ്പോ ഞാനാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. കോൺഫറൻസ് റൂമിൽ സംസാരിച്ച് എത്രമാത്രം വിനയത്തോടും ലാളിത്യത്തോടും കൂടിയാണ് ഒരു പ്രസിഡന്റ് ഇടപെടുന്നത്. ചില കമ്മിറ്റിക്കാരൊക്കെ എന്റെ വീട്ടിൽ വന്നിട്ട് ആദ്യം കാലിന്റെ മുകളോട് കാല് കയറ്റി വെക്കും. എന്താണ് ആദ്യ കാലിന്റെ മുകളിൽ കാല് കയറ്റി ചെയ്യുന്നാ വരുന്നതെന്നാ വയ്ക്ക. എത്രമാത്രം ലാളിത്യമാണ് നാസറിക്കാക്ക് അദ്ദേഹം കാണിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ട നാസറിക്ക, ഉറക്കത്തിലാണ് അയാൾ ക്ലോസ് ചെയ്യാൻ വന്നത്, എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടില്ല. നാസറിക്ക വരണം എന്ന് പറഞ്ഞപ്പോ ഓടി ഉറക്കത്തിൽ നിന്ന് 12:30 സാധു. പ്രിയപ്പെട്ട അബ്ദുക്ക, പ്രിയപ്പെട്ട വേദിയിരിക്കുന്ന ജനങ്ങൾ, തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ, പ്രിയപ്പെട്ട കാരണവന്മാർ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാൻ മിംസ് ഹോസ്പിറ്റലിൽ പോയപ്പോ പ്രിയപ്പെട്ട ഷമീറിന്റെ ഉപ്പ മൊയ്തീൻ കുഞ്ഞിക്ക, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സംസാരിക്കണം. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞത് എന്താ അറിയാം, എന്റെ ഷമീറെ ഞാൻ ഇന്നേ വരെ ഒരാളെ കിറ്റ് ഞാൻ വാങ്ങിയിട്ടില്ല. ഉണ്ടോ ഉണ്ടോ, നിങ്ങൾക്കറിയോ ഒരാളെ കിറ്റ് എന്റെ സങ്കടം പറഞ്ഞിട്ട്
ഞാനൊരു കിറ്റ് വാങ്ങിയിട്ടില്ല, എന്റെ ബോഡി ലാംഗ്വേജ് ഇങ്ങനെ, എനിക്ക് സങ്കടം എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത് എനിക്കറിയില്ല. ഇദ്ദേഹത്തിന്റെ മനസ്സിന്റെ കട്ടി ആത്മധൈര്യം അദ്ദേഹം അവസാനം പൊട്ടേണ്ടി വന്നു. ഷമീറിനെ ഇവിടെ നാട്ടുകാർക്ക് അറിയില്ല എന്നുള്ള ആദ്യത്തെ വിവരം എനിക്ക് കിട്ടിയിരുന്നു. നാട്ടിൽ വലിയ കണക്ഷൻ ഇല്ല, പക്ഷെ അവന്റെ അവസ്ഥയും അവന്റെ കാര്യങ്ങളും മനസ്സിലാക്കി അസ്ലം ഖാന്റെ നേതൃത്വത്തിൽ മഹല്ല് കമ്പനിയുടെ ഭാരവാഹികൾ എന്റെ വീട്ടിൽ വന്ന സമയത്ത് നേരത്തെ പറഞ്ഞ് ഞാൻ ആരോ ആണ്, മലപ്പുറം കത്തിയാണ്, ആനയാണ്, ഒന്നുമല്ല. ഏയ് അബ്ദുഖ, ഞാൻ ആരുമല്ല, ഞാൻ ഇതിന് അവകാശി പോലും അല്ല. ഞാൻ വളരെ തുറന്ന് സംസാരിക്കാം നിങ്ങളുടെ മുമ്പില്. ഞാൻ ഈ സ്നേഹ ആദരവിന് ഒരു അവകാശി പോലും അല്ല എന്ന് വിശ്വസിക്കുന്ന ആളാ. എവിടെയോ കിടക്കുന്ന പാവങ്ങളായിട്ടുള്ള ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, പാവപ്പെട്ട സാധാരണക്കാരായ പ്രവാസികളും കൂലിപ്പണിക്കാരും മിഡിൽ ക്ലാസിലുമുള്ള പാവങ്ങളാണ് ഷമീറിന്റെ സങ്കടം വന്നപ്പോൾ സഹായിച്ചത്. ഞാനിവിടെ വന്ന സമയത്ത് തന്നെ പ്രിയപ്പെട്ട നാസർക്ക ഈ വീഡിയോ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം അന്ന് കൂടിയിട്ടുള്ളത് അധികവും ആരായിരുന്നു? കാരണവന്മാരായിരുന്നു. പടച്ചോനെ, എന്റെ മുമ്പിലിരിക്കുന്ന കസേലയിലിരിക്കുന്ന ഒരുപാട് കാരണവന്മാർ, കണ്ണില്ലെങ്കിലേ കണ്ണില്ലാത്തവന്റെ വേദന അറിയും, ഈ പാവപ്പെട്ട കാരണവന്മാർക്ക് ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും പടച്ചോനെ കൊടുക്കണേ. എല്ലാം മാറ്റിവെച്ചിരിക്കുന്ന പാവപ്പെട്ട കാരണവന്മാർ, ആരെയും കുറ്റം പറയാനല്ല, പീഡിക കൊലായിൽ ഇരുന്ന് കുറ്റം പറയാനല്ല കാരണവന്മാർ ശ്രമിച്ചത്. അവരെ കയ്യിൽ മൊബൈൽ ഇല്ല, അവർക്ക് വാട്സപ്പ് ഉപയോഗിക്കേണ്ടത് എങ്ങനെ അറിയില്ല. എന്നിരുന്നാലും അവരെവിടെ വന്നു ഷെയർ ചെയ്തിടത്ത് ആദ്യം ഓടിയെത്തിയ ആരറിയോ? ഇവിടുത്തെ കാരണവന്മാരാ. യുവാക്കൾ വരുന്നതിന് മുമ്പ് ഓടിയെത്തി, നോക്കുമ്പോ ഫോൺ വെറ്റേതാ, എന്തില്ല, വാട്സപ്പ് അറിയില്ല, പാവങ്ങൾ ഓടിയെത്തിയത് എന്താ ചെയ്യേണ്ടെന്ന് ഐഡിയ ഇല്ല. എന്റെ മുമ്പിൽ ഇരിക്കുന്ന കാരണവന്മാർ, എന്റെ ഇവിടെ ഇരിക്കുന്ന കാരണവന്മാർ, പടച്ചുറപ്പ് ആഫിയത്ത് നൽകട്ടെ. ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്, പക്ഷെ ഇത്രയും കാരണവന്മാരുള്ള സ്ഥലം ആദ്യമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇത്രയും പരിഗണന നൽകിയിട്ടുള്ള കാരണവന്മാർ എന്റെ മുമ്പിൽ ഇരിക്കുന്നു. ഇതിന്റെ എ ടു സെഡ് കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവരായിരിക്കും ഇതിൽ സഹായിക്കാത്തവർ. എന്റെ വാക്കിൽ ഒരിക്കൽ കൂടി പറയുന്നു, ഒരു രൂപ സഹായിക്കാത്തവൻ. അന്ന് കാണാത്ത ബന്ധു, അന്ന് ഇടപെടാത്ത രാഷ്ട്രീയക്കാരൻ, അന്ന് ഇടപെടാത്ത, ഇതിൽ എവിടെയും റോള് കിട്ടാത്ത പൊതുപ്രവർത്തകൻ, എല്ലാ കാര്യങ്ങളിലും ഓടി നടക്കുന്നവൻ ഒരുപക്ഷെ ഇതിൽ മുഖം കാണിച്ചിട്ടുണ്ടാവില്ല. ഫണ്ടൊക്കെ ആയാൽ പിന്നെന്താക്കും, കുത്തിത്തിരിപ്പിനെ വരും. മോനി കുഞ്ഞിക്ക, നിങ്ങളെ മോനെ കിട്ടിയ പൈസ അല്ലേ? എത്ര പൈസ കിട്ടിയാലും അതാർക്കുള്ളതാ? നിങ്ങൾക്കുള്ളതല്ലേ? ഞാൻ സംസാരിക്കട്ടെ, ഞങ്ങളെ പാർട്ടി ഇടപെടാം, ഞങ്ങളെ പാർട്ടി ഇടപെടാം. ഫണ്ടിലേക്ക് എന്തെങ്കിലും വേണം. ഞാൻ അനുഭവ കണ്ണീരണിഞ്ഞു പോയിട്ടുണ്ട്. പാട്ടുപറിക്കും വെയിലു കൊണ്ടും പണം ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരു പാവപ്പെട്ട യത്തീം കുട്ടിയുടെ കല്യാണത്തിന് എന്റെ മുമ്പിൽ വീട്ടിൽ വന്ന് കരഞ്ഞപ്പോ ഞാൻ അവരെ വിളിച്ചു പറഞ്ഞു, ഒരു പവനുള്ള പൈസ പ്രിയപ്പെട്ട ഉപ്പ നിങ്ങൾ കൊടുക്കണം. ഉപ്പ കമ്മിറ്റിക്കാരെ ഞാൻ വിളിച്ചു പറഞ്ഞത്, അവരെ കൂടെ കൊടുപ്പിക്കണം എന്ന് പറഞ്ഞപ്പോ അതെങ്ങനെയാ, പൈസ എത്ര ഉണ്ട് ഇവിടെ, അതെങ്ങനെയാ കൊടുക്കാൻ, ഞങ്ങളൊന്ന് വീഡിയോ ചെയ്യാൻ വരുമ്പോ, വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് സാർ 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 എന്ന് പറഞ്ഞ കമ്മിറ്റി പിന്നീട് പറയുന്നത് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ഇവരെ മനസ്സിൽ നീയത്തുള്ളത് കൊണ്ടാണ് ഈ പണം എത്ര പെട്ടെന്ന് കിട്ടിയത്. ഒരുപക്ഷെ ഷമീറിന്റെ മനസ്സിലോ മൊയ്തീൻ കുഞ്ഞി സാഹിബിന്റെ മനസ്സിലോ ഏതെങ്കിലും തരത്തിൽ അവിടെ കോടികൾ ഉണ്ടാക്കി എല്ലാം ഞങ്ങൾക്ക് കൊണ്ടുപോകാം എന്നുള്ള മനസ്സുണ്ടായിരുന്നെങ്കിൽ ആര് തോൽപ്പിക്കുമായിരുന്നു? റബ്ബ് തോൽപ്പിക്കും. കഴിഞ്ഞ എറണാകുളം ജില്ലയിൽ വീഡിയോ ചെയ്യാൻ പോയ സമയത്ത് വീഡിയോ പുറത്തിറങ്ങി 2 മണിക്കൂറുകൾ കൊണ്ട് 300,000 രൂപ വന്നു. 4-ാമത്തെ മണിക്കൂറിൽ എന്തായി? വീഡിയോ ജനങ്ങൾക്ക് കാണാത്ത രൂപത്തിൽ റിപ്പോർട്ട് അടിച്ചു കളഞ്ഞു. ഞാൻ ഇവരോട് പറഞ്ഞ് ഞാൻ ഇത് ഏറ്റെടുക്കാം, അഥവാ പരാജയപ്പെട്ട പിറ്റേന്ന് ഞാൻ ബക്കറ്റ് എടുത്ത് റമളാൻ ഇറങ്ങുങ്ങൾ എന്റെ കൂടെ ഉണ്ടാവുമെന്ന് വെച്ച് ഞാനെന്താക്കും, ബക്കറ്റ് എടുത്ത് ജനങ്ങളിലേക്ക് ഇറങ്ങുങ്ങൾ എന്റെ കൂടെ ഉണ്ടാവണം. കാരണം ഓരോ വീഡിയോ ഏറ്റെടുക്കുന്ന സമയത്തും വലിയ പ്രതീക്ഷയാണ്, വലിയ പേടിയാണ്.
ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഇതിന്റെ ഗൗരവം എത്രമാത്രം നിങ്ങൾക്ക് അറിയില്ല. എന്റെ മോളെ സർജറിയാണ് തിങ്കളാഴ്ച ചൊവ്വാഴ്ചയോ മറ്റോ ദശ കൂടിയിട്ട്, മൂക്കിന്റെ ഉള്ളിൽ ദശ കൂടിയിട്ട്. കേരളത്തിലെ ആയിരക്കണക്കിന് ആളുകൾക്ക് കോടികൾ ഉണ്ടാക്കി കൊടുത്തവൻ, കേരളത്തിലെ ആയിരക്കണക്കിന് ആളുകൾക്ക് 50,000 വെച്ച് 10-40 കോടി കഴിഞ്ഞ കൊല്ലം പിരിച്ചു കൊടുത്തവൻ, കേരളത്തിലെ ഒരുപാട് വീടുണ്ടാക്കി കൊടുത്ത, കല്യാണം ഉണ്ടാക്കി കൊടുക്കാൻ നിമിത്തമായ ഷമീർ കുന്നമംഗലം എന്ന് പറയുന്ന ഞാൻ, ആ ഒരു ഓപ്പറേഷന് 40,000 രൂപ എങ്ങനെ ഉണ്ടാക്കുമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കും. എങ്ങനെ എന്റെ മോളെ സർജറിക്ക് വേണ്ടി കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ സർജറിക്ക് വേണ്ടി എന്റെ മോളെ കാണിക്കാൻ പോയപ്പോ 40,000 രൂപ പറഞ്ഞ എന്നോട് ആ പൈസ പടച്ചവനെ എങ്ങനെ ഞാൻ ഉണ്ടാക്കുമെന്നുള്ള ആദ്യമുള്ള ഒരാളാണ്. എന്റെ കൈ കമ്പിയാണ്. കോയമ്പത്തൂര് പോയി നെല്ലിക്ക പറിക്കാൻ വേണ്ടി കയറിയതാ, നേരെ സ്ലേവിന്റെ മുകളിലേക്ക് വീണ് തലയടിച്ചാ വീണ്, പക്ഷെ രക്ഷിച്ചു. ആംബുലൻസിൽ ഗംഗ ഹോസ്പിറ്റലിൽ പോയി അവിടെ നിന്ന് തൽക്കാലം കെട്ടി, അവിടെ നിന്ന് പൈസ ഇല്ലാത്തതിന്റെ പേരിൽ കോഴിക്കോട് സഹകരണ ഹോസ്പിറ്റലിലേക്ക് അവിടുന്ന് കാറിൽ എന്നെ കൊണ്ടുവന്നു. സംഭവം അരിനെല്ലിക്കായിരുന്നു. കോയമ്പത്തൂർ അങ്ങാടി വെച്ച് നോക്കുമ്പോഴാണ് 1 കിലോന് 20 റുപ്യ ഉള്ളു, ഇതിന് 120,000 രൂപ. അരിനെല്ലിക്കിന്റെ വില എന്താ? 1 കിലോ 20 റുപ്യ. അന്ന് ഞാൻ ആ പണം കണ്ടെത്താൻ പ്രയാസപ്പെട്ടത് ഞാൻ അനുഭവിച്ചതാ. സാധാരണക്കാരന്റെ അവസ്ഥ അങ്ങനെ. ഒരു പ്രയാസം വന്ന ഇന്ന് നോക്കാൻ ആളില്ല. ഇവിടുത്തെ ഒരു മജീദ് മുസ്ലിയാർക്ക് ആർക്കും ഒരാൾക്ക് ഒരു ക്യാൻസർ ഇല്ലേ? ഈ നാട്ടിലുള്ള മകന് മലബാർ ക്യാൻസർ സെന്ററില്ല. ഞാൻ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ഒരാളുമായി സംസാരിച്ചു, കാരണം എന്റെ മനസ്സിലുണ്ടായിരുന്നു അദ്ദേഹത്തെ സഹായിക്കണമെന്ന്. അവരെ മറുപടി എന്താ അറിയാ? ഇന്ന് അൽഹംദുലില്ല, ഇന്ന് ഞങ്ങളെ കൊണ്ട് അത് കൊണ്ടുപോവാനുള്ള വകുപ്പ് ഞങ്ങൾക്ക് ഉണ്ട് എന്ന് സത്യസന്ധമായി പറഞ്ഞ ഒരു കുടുംബം എന്നോട് പറഞ്ഞു. എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോ ഇൻഷാ അല്ലാ നമുക്ക് നോക്കാം. വേറെ ഏതെങ്കിലും കുടുംബമാണ് എന്താ പറയാ? ഇങ്ങോട്ട് വന്നോട്ടെ, വന്നോട്ടെ, പോന്നോട്ടെ. ഞാൻ അവിടുത്തെ ഏറ്റവും അടുത്ത ആളുമായി സംസാരിച്ചിട്ടാണ് ഞാനിപ്പം വരുന്നത്. പടച്ചിറപ്പ് വലിയ മാരകമായ രോഗങ്ങൾ തന്ന് നമ്മളെ പരീക്ഷിക്കാതിരിക്കട്ടെ. അത്രമാത്രം പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളാണ് നമ്മുടെ ചുറ്റിലുമുള്ളത്. നമ്മൾ അന്ന് വീഡിയോ ഇട്ട് നോമ്പ് തുറന്ന് പോയി തിരിച്ചു വരുന്ന സമയത്തേക്ക് ഇത്ര പൈസയായി. 1,000, 2,000, 10,000, 3,000, 100, 20 എന്ന് പറഞ്ഞിട്ട് ഫണ്ട് അടിച്ചു കയറുക. അവസാനം ക്യു ആർ കോഡ് പ്രശ്നം വന്ന് ഞങ്ങൾ ബാങ്കിൽ പോയി അത് ശരിയാക്കി. അന്ന് 12 മണിക്ക് ജനങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് വിവാദത്തിലേക്ക് പോവുമായിരുന്നു. ഒരു പക്ഷേ ഇതൊക്കെ മറച്ചു വെച്ച് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു സമയത്ത് ഇവിടെ നിൽക്കുമ്പോൾ 10-15 കോടി ആ വീഡിയോയിലോട്ട് വരുമായിരുന്നു. കാരണം ആ മോന്റെ സംസാരവും ആ മോന്റെ വാക്കുകളും ആളുകളെ ഹൃദയത്തിന്റെ ഉള്ളിലാണ് തറച്ചിട്ടുള്ളത്. അവരാണ് സഹായിച്ചിട്ടുള്ളത്. അവരില്ലെങ്കിൽ പലപ്പോഴും പറയും, ഫേസ്ബുക്കിൽ നിൽക്കുന്ന യുവാക്കൾ, ഫേസ്ബുക്കിൽ കുത്തി നിൽക്കുന്ന ആളുകൾ, തോണ്ടി നിൽക്കുന്ന ആളുകൾ, ഇപ്പൊ നമ്മളെ വിജയിപ്പിച്ചതാരാ? ആരാ? എവിടെയോ കിടക്കുന്ന ജനങ്ങളാ. നവമാധ്യമങ്ങൾ കണ്ട്, വാട്സപ്പ് കണ്ട് എവിടെയോ കിടക്കുന്ന ആളുകളാണ് നമ്മളെ സഹായിച്ചിട്ടുള്ളത്. സുതാര്യമായി പോലീസ് സംവിധാനത്തിൽ, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ, ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഡിറ്ററെ നിയമിച്ചുകൊണ്ട് ഈ ഒരു സുതാര്യമായ പ്രവർത്തനം നടത്തിയാലും ഇവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ലേ? ഈ നാട്ടില് ഇല്ലേ? ചോദിച്ചിട്ടില്ലേ? ഉണ്ട്. ഷമീറിന്റെ കമ്മീഷൻ എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ വിഷയം വളരെ സുതാര്യമായി, സത്യസന്ധമായി. ആരൊരു രൂപ തന്നോ അതിന്റെ ലിസ്റ്റ് എന്താക്കണം, പ്രസിദ്ധ പെടുത്തണം. ആർക്ക് വേണ്ടിട്ട്? ഈ നാട്ടുകാർക്ക് വേണ്ടി, പൊതുസമൂഹത്തിന് വേണ്ടി. അല്ല എങ്കിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞത്. ഏതായിരുന്നാലും ഇതിന് നേതൃത്വം നൽകിയ കമ്മിറ്റി ആളുകൾക്ക്, പ്രിയപ്പെട്ട ഇതിന് നാസറിക്ക, പ്രിയപ്പെട്ട അസ്ലംക്ക്, അസ്ലംക്ക് വേറെ ആരോ ഒരാളെ പേര് പറയാൻ പറഞ്ഞിട്ടില്ല എന്നോട്, കൊയിലാട്ട് സുലൈമാൻ കന്ന്, അദ്ദേഹം പ്രവാസിയാണ് അല്ലേ, അദ്ദേഹം ഒക്കെയാണ് ഇതിന് വലിയ തരത്തിൽ ആദ്യം എന്റെ അടുത്തേക്ക് വരാനൊക്കെ കാരണക്കാരായിട്ട്. ഇവിടെ വന്ന സമയത്ത് സ്റ്റാർട്ടിങ് മൂപ്പരാണ്. ഒരുപാട് കുടുംബങ്ങൾ 25,000, 20,000, 5,000 ഒക്കെ പറഞ്ഞിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള ആളുകൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഇവിടുത്തെ യുവാക്കൾ. എനിക്ക് നിങ്ങളോടൊക്കെ ഒരൊറ്റ അഭ്യർത്ഥന ഉള്ളൂ, നിങ്ങൾ ഞാൻ നാളെ ഏതെങ്കിലും ഒരു വീഡിയോ ചെയ്ത് ഒരു 10 രൂപ അയക്കുമോ?
പത്ത് രൂപയ്ക്കോ? ആ പത്ത് രൂപ നിങ്ങൾ അയച്ചാൽ കിട്ടുക നിങ്ങൾക്കല്ലോ, കിട്ടാർക്കായിരിക്കും? ഏതോ നാട്ടിലുള്ള പാവങ്ങൾക്കായിരിക്കും, ഏതോ നാട്ടിലുള്ള. കാരണം ആ ഒരു പത്ത് രൂപയുടെ വില ആ കുടുംബത്തിലേക്ക് എത്തുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടാവും. നിങ്ങൾ മാത്രമേ എനിക്കുള്ളൂ, ഒരുപാട് എതിർപ്പുകളും വിമർശനങ്ങളും ഒക്കെ ഉയരുന്നുണ്ട്. ആദ്യം എന്നെ ഫോം വിളിക്കുന്നത് ജാമ്യം എടുക്കാനൊക്കെ ആയിരുന്നു. ഇപ്പോൾ കിഡ്നി, ലിവർ, മജ്ജ ഒരാൾ വിളിക്കും. അത് കഴിയുമ്പോൾ ആരുടെങ്കിലും നമ്മൾ പരിഗണിച്ചില്ലെങ്കിലോ എതിർപ്പോ ഇങ്ങനെ തോന്നുന്നുണ്ട്. അപ്പൊ നല്ല സുഖമായിട്ട് അബ്ദുക്ക അവിടെ ഇരിക്കണേ. നാളെ നിങ്ങളടുത്തേക്ക് ഫോം വിളി, എന്തിനാ വരിക? എന്ന് ഷമീറിനെ കിട്ടുമെന്ന്. അപ്പൊ അബ്ദുക്ക വിചാരിക്കാം, ഓനെ ഞാൻ ഈ മൊമെന്റ് ഒക്കെ കൊടുത്ത് ഓനെ കുറിച്ച് നന്നായി സംസാരിച്ച് ഓനെ വർണ്ണിച്ച് വലിയ സംഭവമാക്കി പറഞ്ഞ് എന്റെ ഫോൺ വിളിച്ചപ്പോ ഓനെ എടുത്തില്ല. ഓന്റെ അബ്ദുക്കാന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു ആരായിരിക്കും? ഞാനായിരിക്കും. സത്യമാണ്, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴും വാർഡ് മെമ്പർമാർ കേൾക്കുന്ന പരാതിയാണ്. വാർഡ് മെമ്പർമാർക്ക് ചീത്തേക്ക. ഒരു വാർഡ് മെമ്പർ ഒരു മീറ്റിംഗിന്, ചികിത്സാ കമ്മിറ്റി മീറ്റിംഗിന് പോയ ആദ്യത്തെ 1000 കൊടുക്കേണ്ട ആരാ? മെമ്പറാ. അവിടുത്തെ കല്യാണത്തിന് പോയ എന്നാലും പറയാം അവിടെ ഉള്ള ആൾ റോഡ് കിട്ടിയില്ല, മെമ്പർ അതെന്തൊക്കെ വിളിക്കും? സാധാരണക്കാര് പാവങ്ങൾ. പരമാവധി ഭൂരിപക്ഷ ആളുകളെ അവസ്ഥ അങ്ങനെയാണ്. പടച്ചറബ്, ഇനി നമുക്കൊക്കെ പ്രാർത്ഥിക്കേണ്ടത് പൈസ ആയിട്ടുണ്ടല്ലേ, പണമായി. ഇനി ഷമീർ സന്തോഷത്തോടുകൂടി ഈ പ്രിയപ്പെട്ട ഉപ്പയുടെ മകൻ ഏതിലെ പോകുന്നു കാണണം, ഈ റോഡിന്റെ മുകളിലൂടെ നടന്നു പോകുന്നത് നമുക്ക് കാണണം. ആ മോന്റെ അസുഖം മാറാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളെല്ലാവരും പണിയെടുത്ത് അതിനു വേണ്ടിയിട്ടാ. പേരിനോ പ്രശസ്തിക്കോ ആളാവാനോ പൈസ കാണിക്കാനോ ഒന്നുമല്ല. ആ പ്രിയപ്പെട്ട മോന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോ എന്റെ കുടുംബത്തിന്റെ ഒരു രൂപ അതിലുണ്ടായിരുന്നു, എന്റെ വ്യക്തിപരമായ ഒരു രൂപ അതിലുണ്ടായിരുന്നു, ഞാൻ അതിന് എഫേർട്ട് എടുത്തിരുന്നു എന്നൊക്കെയുള്ള ഒരു ആത്മ സന്തോഷം നമുക്കുണ്ടാവട്ടെ. ഇതുമായി സഹകരിച്ച എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് എനിക്ക് അന്ന് ഭക്ഷണം തന്ന ആളുകളുടെ പേരെന്താണ്? ഷൗക്കത. ഒന്ന് എനിക്കുന്നേ, എനിക്ക് അന്ന് ഭക്ഷണം തന്ന ഷൗക്കത്തക്കയാണ്. അതേമാതിരി ഇന്നും അവിടെ തന്നെയാണോ? ആ ഇന്ന് മാഷ വീട്ടിൽ നിന്നാണ്. അങ്ങനെ ഭക്ഷണം തന്ന വീട്ടുകാർ, പരിഗണിച്ച ആളുകൾ. നമ്മൾ അവസാനം വീഡിയോ ക്ലോസ് ചെയ്ത് വത്തൊക്കെ തന്ന വീട് ഏതാ? മുഹമ്മദക്കായി. അതാ കൈപൊട്ടിയാണ് വീട്. അങ്ങനെ എല്ലാവരോടും സ്നേഹം, സഹായിച്ച ആളുകളോടൊക്കെ സ്നേഹം. നമ്മൾ യു പി ഷമീറിന്റെ അസുഖവുമായി ബന്ധപ്പെട്ട് അടുക്കര ഷമീർ കുന്നമലത്തെ സമീപിച്ചപ്പോ, ആ സമയത്ത് അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരുപാട് രോഗികൾ പല പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്, വീഡിയോ ചെയ്യേണ്ടതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളുണ്ട് നമ്മൾ അറിയിച്ചു. അതോടൊപ്പം നമ്മളെ വിഷമങ്ങൾ അറിയിച്ചപ്പോൾ അത് അദ്ദേഹം വിശദമായി അന്വേഷിച്ചു. കാര്യങ്ങൾ കുറച്ച് ഗൗരവമാണ് എന്ന് അറിഞ്ഞതിൻ്റെ പേരിൽ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഷമീറിൻ്റെ ഒരവസ്ഥ ചികിത്സയോട് യോജിച്ച് പോകുന്ന ഒരു സാഹചര്യമാണെന്ന് ഡോക്ടർ അറിയിച്ചു. ആ സാഹചര്യം കുറച്ചൊന്ന് വൈകി പോയാൽ പിന്നെ എത്ര പണം കണ്ടെത്തിയാലും ഒരുപക്ഷെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞെന്ന് വരില്ല എന്ന് ഡോക്ടറുടെ ഒരു അഭിപ്രായം അത് നമ്മൾ അറിയുകയും അവർ തന്നെ അന്വേഷിച്ച് കണ്ടെത്തുകയും ചെയ്തതിൻ്റെ പേരിൽ എത്രയും പെട്ടെന്ന് നാട്ടിൽ നിങ്ങളൊരു കമ്മിറ്റി രൂപീകരിക്കണമെന്നും, നിങ്ങളുടെ നാട് ഞങ്ങളോട് കൂടെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്നുള്ളൊരു വാഗ്ദാനം നമ്മൾക്ക് നൽകുകയും ഈ നാട്ടിൽ വന്ന് ഇവിടെ വന്ന് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അതിലൊരു യോഗത്തിലേക്ക്, ഓമശ്ശേരി പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന ഒരു യോഗത്തിലേക്ക് ഷമീർ സാർ എത്തുകയും, ഒരുപക്ഷെ ഇതിൽ നമുക്ക് ഉദ്ദേശിച്ച ഫണ്ട് ലഭിച്ചെന്ന് വരില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ ബക്കറ്റ് എടുത്തായാലും, കോയിലേലം ചെയ്താലും, പോത്തിലേലം ചെയ്താലും, നമ്മൾ നാട്ടിലേക്ക് ഇറങ്ങി ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ കഴിയുമോ, ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഒന്നടക്കം യെസ് പറഞ്ഞെങ്കിലും ഉള്ളിൽ ഒരുപാട് ഭയം ഞങ്ങൾക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു കാര്യത്തിൽ ഞാൻ ഇതുവരെ ഇടപെട്ടിട്ടില്ല. നാട്ടിലെ ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ അല്ലാതെ ഇത്ര വലിയൊരു എമൗണ്ട് വരുന്ന ഒരു സംഗതിയിൽ, പ്രത്യേകിച്ച് ഈ ക്രൗഡ് ഫണ്ടിങ്ങിൻ്റെ ഒരു ഐഡിയയും ഞങ്ങൾക്ക് ആർക്കും ഇല്ല. അപ്പോൾ പണ്ട് ചെറിയ രൂപത്തിലൊക്കെ ആയിപ്പോയാൽ ഇങ്ങനെയൊക്കെ ഇറങ്ങി മുന്നോട്ട് പ്രവർത്തിക്കേണ്ടി വരും, അതിന് തയ്യാറാണോ നിങ്ങളോ ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ അങ്ങനെ പറയുകയും ചെയ്തു. എന്നാൽ അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചതിന് എത്രയോ അപ്പുറമായി ഫണ്ട് എത്തുകയും, അതിൽ കാര്യമായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ ശിവർക്കാന്തിന് ഒരുപാട് ബന്ധങ്ങൾ, ഇതിന് മുമ്പേ വീഡിയോ ചെയ്ത സ്ഥലങ്ങളിലുള്ള ആളുകൾ, നമ്മളിപ്പോൾ നമ്മൾ ഇവിടെ ഇത് ചെയ്തുകൊണ്ടിരുന്നു, ഇതിനു ശേഷം ഇനി വേറെ എവിടെയെങ്കിലും ഒക്കെ ശിവർക്ക ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനോടൊപ്പം യോജിച്ച് നിൽക്കണം. അതുപോലെ കഴിഞ്ഞ സമയത്ത് വീഡിയോ ചെയ്ത അവിടെ നാട്ടിലെ ആളുകളൊക്കെ ശിവർക്കാരോടൊപ്പം നിൽക്കുക, നമുക്ക് ഷെയർ ചെയ്യുകയും നമുക്ക് ഈ കമ്മിറ്റിയിലേക്ക് ഫണ്ടിലേക്ക് നല്ലൊരു സംഭാവന എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊന്നും നമ്മൾ അറിയുന്നില്ല.
ഷമീർക്കാരെ വിരച്ചപ്പോഴാണ് നമ്മൾ അത് അറിയാൻ കഴിഞ്ഞത്. കാരണം നമുക്ക് അവരാരും പരിചയമില്ല. പക്ഷേ നമ്മളെ ഗ്രൂപ്പുകളിലൊക്കെ അവർ എത്തിയിട്ടുമുണ്ട്. ഒരുപാട് ഷെയറിങ് ചെയ്യാൻ അവരൊക്കെ ഒരു കാരണമായിട്ടുണ്ട്. ഏതായാലും ഇതിനെ എത്രത്തോളം ആദരവ് കൊടുത്താലും മതിയാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതിൻ്റെ ഓരോരോ ഭാഗത്തുനിന്ന് ആളുകൾ വിളിച്ചപ്പോൾ, വയനാട് ഭാഗത്ത് നിന്ന് ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞു, ഞാൻ കോറിയിൽ ജോലി ചെയ്യുന്ന ഒരു കോൺക്രീറ്റ് ജോലി ചെയ്യുന്ന ആളാണ്, എൻ്റെ കൂലി എത്രത്തോളം ഉണ്ടാകുമെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, എന്നാലും അതിൻ്റെ ഒരു ഭാഗം ഞാൻ ഇതിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടപ്പോൾ വല്ലാത്ത വേദന തോന്നി. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കോളനിയിൽ കൂടുന്ന സ്ത്രീ വരെ വിളിച്ചിട്ടുണ്ട്. മറ്റൊരുപാട് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള പണമാണ് ഇതിലേക്ക് എത്തിയിട്ടുള്ളത്. പ്രവാസികളെ ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ചിട്ട് പടച്ചിറപ്പ് അർഹമായ പ്രതിഫലം ഉണ്ടാവട്ടെ. ഈ ഒരു നാട് മരണം വരെ ഈ നാടിനെ ഞാൻ മറക്കില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഈ നാട്ടിലേക്ക് ഇനി ഞാൻ വരാനുള്ള സാഹചര്യം ഇല്ലാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു കാര്യം ഞാൻ ഉറപ്പു നൽകുന്നു, ഇവിടെ എന്ത് ആർക്കെങ്കിലും അസുഖവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ വലിയ തരത്തിലേക്കുള്ള പരിഗണന എന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ള കാര്യം വളരെ കൃത്യമായി ജനങ്ങളെ ഞാൻ അറിയിക്കുന്നു. കാരണം സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിച്ചിട്ടില്ലെങ്കിൽ പിന്നെ കാര്യമില്ല. എന്തെങ്കിലും വാക്ക് പറഞ്ഞ് ഇവിടുന്ന് പോവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടുത്തെ യുവാക്കളോട്, ഇവിടുത്തെ ആളുകളോട്, എല്ലാ ആളുകളോടും, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും എല്ലാവിധത്തിലുള്ള നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് ഈ ഒരു സ്നേഹ ആദരവിന് ഞങ്ങൾക്കൊക്കെ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തണം. എന്റെ മോളെ സർജറിക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ദുആ ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും.